അടുത്തിടെ കേരളത്തിലുണ്ടായത് മൂന്ന് ഭക്ഷ്യവിഷബാധ മരണങ്ങൾ. മരിച്ചത് ദേവനന്ദ, രശ്മിരാജ്, അഞ്ജുശ്രീ പാർവതി എന്നിവർ. മരണത്തിന് കാരണമായത് ഷവർമ, അൽഫഹാം, കുഴിമന്തി എന്നീ വിഭവങ്ങൾ. തീവ്ര വലത് ഹിന്ദുത്വവാദികൾക്ക് ഒരു സുവർണാവസരം ഒരുങ്ങിക്കിട്ടിയിരിക്കുകയാണ്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ആളുകൾ മരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു പുതിയ സാഹിത്യം പ്രചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പതിവ് പോലെ സോഷ്യൽ മീഡിയയാണ് മാധ്യമം. ഫാമിലി ഗ്രൂപ്പുകളിലെ കേശവൻ മാമന്മാർ ഇടംവലം നോക്കാതെ മലയാളിക്ക് ചേരാത്ത അറേബ്യൻ ഭക്ഷണത്തിൻ്റെ ദോഷത്തെക്കുറിച്ച് ഫോർവേഡുകൾ തൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. തീവ്രവലത് ഹിന്ദുത്വവാദിയായ പ്രതീഷ് വിശ്വനാഥൻ്റെ ഫേസ്ബുക്ക് പേജിൽ വിദ്വേഷം മുറ്റിയ ഇത്തരം പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കൂടുതൽ ആളുകളുടെ മരണത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പങ്ക് വളരെ വലുതാണെന്നാണ് അവയിൽ ഒരു പോസ്റ്റിൽ പറയുന്നത്. സംഗതി വ്യക്തമാണ്. അറേബ്യൻ വിഭവങ്ങൾ വിളമ്പുന്ന ഹോട്ടലുകൾ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരുടെ ഉടമസ്ഥതയിലുള്ളവയാണ്. കാസർകോട്ടെ രണ്ട് ഭക്ഷ്യവിഷബാധ മരണങ്ങളും കോട്ടയത്തെ ഒരു മരണവും അറേബ്യൻ വിഭവങ്ങളിൽ നിന്ന് ഉണ്ടായതുമാണ്. മരിച്ചവർ മൂന്നുപേരും ഹിന്ദു പശ്ചാത്തലത്തിലുള്ളവരും കൂടി ആയതിനാൽ വെറുപ്പ് പ്രചരിപ്പിക്കൽ വളരെ എളുപ്പമായി മാറിയിരിക്കുന്നു. പോസ്റ്റിൽ ഒരിടത്തും പറയുന്നില്ലെങ്കിലും കമൻ്റിൽ ഉൾപ്പെടെ പലരും ഭക്ഷണ ജിഹാദ് എന്നൊരു പദം ഉപയോഗിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ലക്ഷ്യം. അറേബ്യൻ ഭക്ഷണങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗം ചില പ്രത്യേക താല്പര്യത്തോടെയാണെന്ന് വരുത്തി തീർക്കണം. നിലവിലെ സാഹചര്യം അതിന് പറ്റിയതാണ്. ഇത്തിരി വിദ്വേഷം വിതച്ചാൽ വൻതോതിൽ വെറുപ്പ് കൊയ്തെടുക്കാം. ഹലാൽ ബഹിഷ്കരണം എന്ന മുൻപ് പ്രയോഗിച്ച ആയുധവും ഇതിനിടയിൽ കൂടി പ്രയോഗിക്കുന്നുണ്ട്. ആരോഗ്യത്തെ നശിപ്പിക്കുന്ന അറബി ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, കേരളത്തിൻ്റെ തനത് ഭക്ഷണ ശൈലിയിലേക്ക് തിരിച്ചു പോകുക എന്നൊക്കെയാണ് ആഹ്വാനം. നോൺ ഹലാൽ ഹോട്ടലുകളുടെ ഡയറക്ടറി പ്രസിദ്ധീകരിക്കാനുള്ള പദ്ധതിയും ഇതിനിടയിൽ കൂടി നടക്കുന്നുണ്ട്. ഇനി പഴയിടം മോഹനൻ നമ്പൂതിരി കലോത്സവങ്ങളിലെ പാചകത്തിനില്ലെന്ന് പറഞ്ഞതിനെയും മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തെയാണത്രേ ഇത് ഓർമ്മിപ്പിക്കുന്നത്. സർവത്ര എല്ലാ വിഷയങ്ങളിലും ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തി വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതാണ് ഇതിൽ നാം കാണേണ്ട ഒരു പ്രധാന സംഗതി. നിലവിൽ ഭക്ഷണം എന്നത് ഒരു സെൻസിറ്റീവ് വിഷയമായി നിൽക്കുകയാണ്. ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചവരെല്ലാവരും ഹിന്ദുക്കളാണെന്നും അതിൻ്റെ കാരണം കണ്ടെത്തണമെന്നുമൊക്കെയുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു വശത്ത് കൊഴുക്കുന്നു. വാട്സാപ്പ് വസന്തങ്ങൾ ഇതിൻ്റെ പ്രചാരകരായി മാറുകയും ചെയ്യുന്നു. മരണത്തിലും വർഗീയത തേടുന്ന ഇത്തരം പ്രചാരണങ്ങളെ തടയാനോ ചെറുക്കാനോ നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ലെന്നതാണ് ഏറ്റവും വലിയ പരാജയം. ഭക്ഷ്യവിഷബാധയേറ്റുള്ള മരണങ്ങൾക്ക് കാരണങ്ങളേറെയുണ്ട്. ഹോട്ടൽ നടത്തിപ്പുകാരുടെ അശ്രദ്ധ തന്നെയാണ് അതിലേറ്റവും പ്രധാനം. മോശം സാഹചര്യങ്ങളിലുള്ള പാചകവും പെട്ടെന്ന് കേടാവുന്ന വിഭവങ്ങൾ സൂക്ഷിക്കുന്നതിൽ വരുന്ന വീഴ്ചയുമൊക്കെ മരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അത്തരം വീഴ്ചകൾ പരിഹരിക്കുന്നതിനായുള്ള നടപടികൾ സർക്കാർ തലത്തിൽ സ്വീകരിക്കണം. പരിശോധനകൾ കർശനമാക്കണം. മരണമുണ്ടാകുമ്പോൾ നടത്തുന്നതും വാർത്താ പ്രാധാന്യം നേടുന്നതുമായ പരിശോധനകൾക്കപ്പുറം സ്ഥിരമായി ഇത്തരം നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുത്തിത്തിരിപ്പുകൾക്ക് അവസരമുണ്ടാക്കാതിരിക്കുക എന്നതിനാകണം പ്രാധാന്യം.